ടു അവർ ചാനൽ ചിലൂസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള റവ ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പഞ്ഞു പോലെ നല്ല വായിലിട്ട് അലുത്തു പോകുന്ന സ്വീറ്റാണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കുന്നത് ആദ്യം തന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉരുകി വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് അളവിൽ റവയാണ്. അത് നമുക്ക് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് ചെറിയ തീയിലിട്ട് റോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ റവ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പാലും 1 കപ്പ് അളവിൽ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. ഇനി നമുക്കിത് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കിടന്ന് റവ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്തൊക്കെ തീ നല്ല ചെറു തീ സിമ്മിലിട്ടിട്ട് ചെയ്യാൻ ഓർക്കണേ, അല്ലെങ്കിൽ നമ്മളിതെല്ലാം കൂടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം. നമ്മുടെ റവയൊക്കെ പാലൊക്കെ നന്നായി അബ്സോർബ് ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര അങ്ങ് ചേർക്കണം. പിന്നെ നമുക്ക് 2 തുള്ളി വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളക്കും പാലൊക്കെ നന്നായിട്ട് വറ്റി റവ കണ്ടോ നല്ല കട്ടി ചെയ്ത് തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ റവ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇപ്പോൾ പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മുഴുവൻ തണുത്ത് പോകാൻ നിൽക്കണ്ട, ഒരു കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ചൂടാവുമ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ. കണ്ടോ ഞാൻ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് ആകൃതിയിലാക്കി എടുക്കാം കേട്ടോ. ബോള് പോലെയോ റെക്റ്റാങ്കിൾ പോലെയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പാണ് ആക്കിയെടുക്കാൻ. ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല മോയിസ്റ്റായിട്ട് നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന പലഹാരമാണേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്. ഇങ്ങനെ ഈസിയായിട്ട് പല റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട്. ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർത്തോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ പലഹാരം എല്ലാം ഷേപ്പാക്കി കഴിഞ്ഞു. നമുക്കിനി ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റവ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചു. നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് അതിന് സ്ട്രിങ് ഒന്നും ആവണ്ട, നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ 2-3 ഏലക്കായ ചതച്ചതോ അല്ലെങ്കിൽ 1-3 തുള്ളി വാനില എസൻസോ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മുടെ പഞ്ചസാര സിറപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. നോൺ സ്റ്റിക്ക് പാൻ വെച്ചേക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുക. ആ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഷേപ്പാക്കി വെച്ച ബോൾസല്ല സിലിണ്ടർ ഷേപ്പുള്ള പലഹാരമെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ വരെ വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണം കേട്ടോ, എന്നാലും അതിന് ഉള്ളൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ. ഇത് ത്രീശം മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പയ്യെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. നമുക്കിത് എണ്ണയെന്ന് കോരിയിട്ട് നേരിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പഞ്ചസാര സിറപ്പിക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര സിറപ്പിൽ നല്ല ചൂടോടെ തന്നെ ചേർക്കണം കേട്ടോ. ഇപ്പോൾ 2-3 ഡ്രിപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കണം. എന്നാലേ നന്നായിട്ട് പഞ്ചസാര സിറപ്പ് എക്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ പലഹാരം അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം അബ്സോർബ് ചെയ്ത് നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക്. കുറച്ചും കൂടെ നന്നായിട്ടിരിക്കണമെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത് നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയാണേ. നമ്മൾ ബേക്കറി എന്നൊന്നും മേടിക്കാതെ ഇത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കണേ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ ബൈ.